ഇപ്പോൾ ഇവിടെ വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും രോമാഞ്ചത്തോടു കൂടിയൊക്കെയാണ് ഞാനിരുന്നത് ഇപ്പോൾ ശ്രീജേഷിനെ കുറിച്ചുള്ള ഒരു ലഘു ചിത്രം ഇവിടെ നമ്മളെല്ലാവരും കണ്ടു അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം ശ്രീജേഷിൻ്റെ അച്ഛൻ വീട്ടിലെ പശുവിനെ വിറ്റ കാശുകൊണ്ട് വാങ്ങിയ ഹോക്കി സ്റ്റിക്കും പാഡും ഒക്കെ കൊണ്ട് തുടങ്ങിയ ഒരു യാത്രയാണ് അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് എത്ര ലളിതമായിട്ടുള്ള എന്നാൽ ഒരുപാട് സ്നേഹമുള്ള ചെറിയ നന്മയുള്ള എത്ര സുഖമുള്ള ഒരു തുടക്കമാണ് ശ്രീ ജേഷിൻ്റെ ഇന്നിപ്പോൾ ഇവിടെ കേരളം കണ്ട ഏറ്റവും മികച്ച ഹോക്കി താരമായി ഇന്ത്യ കായിക ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായി എത്തി നിൽക്കുന്നു ശ്രീ ആ യാത്ര അതിൽ വലിയ സന്തോഷവും അഭിമാനവും ഉണ്ട് ഈ രസകരമായിട്ടുള്ള തുടക്കങ്ങൾ പലരുടെ ജീവിതത്തിലും ഉണ്ടാവും അതേപോലെ ഞാൻ കേട്ടിട്ടുള്ള മറ്റൊരു കാര്യമാണ് എം എസ് ധോണി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ക്രിക്കറ്റിലെ എം എസ് ധോണി അദ്ദേഹം ആദ്യം പോയി ചേർന്നത് ഒരു ഫുട്ബോൾ ക്യാമ്പിലായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റിലുള്ള സ്പെഷ്യൽ ടാലൻറ്റ് തിരിച്ചറിഞ്ഞ ഒരു കോച്ചാണ് അദ്ദേഹത്തെ ക്രിക്കറ്റിലേക്ക് വഴിതിരിച്ചുവിട്ടത് എന്ന് കേട്ടിട്ടുണ്ട് അതേപോലെയുള്ള രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞു ശ്രീജേഷും ആദ്യം ജി വി രാജ സ്കൂളിൽ പോയി ജോയിൻ ചെയ്തത് അത്ലറ്റിക്സിലായിരുന്നു എന്നും അന്ന് അവിടെ വെച്ച് ശ്രീജേഷിന് ഹോക്കിയിലുള്ള പ്രത്യേക കഴിവ് കണ്ട് തിരിച്ചറിഞ്ഞ് വഴിതിരിച്ച് വിട്ട ആ കോച്ചിൻ്റെ ദീർഘവീക്ഷണത്തിന് ഒരുപക്ഷെ നമ്മളിപ്പോൾ നന്ദി പറയേണ്ടിയിരിക്കുന്നു അങ്ങനെയുള്ള എനിക്ക് അത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി ഇന്ന് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇന്ത്യയുടെ തന്നെ യശസ് വാനോളം ഉയർത്തിപ്പിടിച്ച് കൊണ്ടാണ് ശ്രീജേഷ് നമ്മുടെ ഒപ്പം നിൽക്കുന്നത് അപ്പോൾ ഈ വേദിയിൽ ശ്രീജേഷിനെ ആദരിക്കുന്ന ഈ വേദിയിൽ പ്രിയപ്പെട്ട മമ്മൂക്കൊപ്പം ഒപ്പം ഞാൻ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന മറ്റുള്ള വിശിഷ്ട വ്യക്തികളോടൊപ്പം ഒരു വേദിയിൽ നിൽക്കാനും സംസാരിക്കാനും അവസരം തന്നതിനും വലിയ സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ് ഇപ്പോൾ ശ്രീജേഷിൻ്റെ ജീവിതത്തിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ട പല സന്ദേശങ്ങളുണ്ട് എത്രമാത്രം എക്സ്ക്യൂസസ് ഉണ്ടെങ്കിലും എത്രമാത്രം കാരണങ്ങൾ നമുക്ക് പറയാനുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്ന് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും മിടുക്കരാവുക എന്നുള്ള വലിയ ഒരു ജീവിത സന്ദേശം തന്നെ ശ്രീജേഷിൻ്റെ ജീവിതത്തിലൂടെ ശ്രീജേഷ് നമുക്ക് നൽകുന്നുണ്ട് ഇന്ത്യ ഇപ്പോൾ നമുക്ക് ഇന്ത്യക്ക് മെഡൽ കിട്ടിയ ആ ഒരു അവസരത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇന്ത്യൻ ഹോക്കി ടീമിനെ വിളിച്ച് അഭിനന്ദിക്കാൻ വിളിച്ച ഒരു വീഡിയോ കോളിൽ ഞാൻ അറിഞ്ഞത് അദ്ദേഹം ആദ്യം അന്വേഷിച്ചത് വേറി ശ്രീജേഷ് എന്നാണ് അപ്പോൾ അത്രയും കളിക്കാരുള്ളപ്പോൾ അദ്ദേഹം ആദ്യം അന്വേഷിച്ചതും അഭിനന്ദിക്കാനായി കൈ നീട്ടിയതും മലയാളിയായ നമ്മുടെ സ്വന്തം ശ്രീജേഷിനോടാണ് എന്ന് ഓർത്തപ്പോൾ അന്ന് അഭിമാനിച്ച ലക്ഷക്കണക്കിന് മലയാളികളിൽ ഞാനും ഒരാളാണ് അപ്പോൾ എന്താ ഇപ്പോൾ ഇനി ഒരുപാട് മെഡലുകൾ ഇനിയും വാരി കൂട്ടട്ടെ എന്ന് അവസരത്തിൽ എനിക്ക് ആശംസിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പക്ഷേ ഇനി കടന്നു വരാനിരിക്കുന്ന ഒരുപാട് മിടുക്കന്മാരും മിടുക്കികളും എനിക്ക് എൻ്റെ കൺമുമ്പിൽ കാണാം കായിക ലോകത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന പ്രത്യേകിച്ച് ഹോക്കി രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയ്ക്ക് വലിയൊരു ഇൻസ്പിറേഷനായി അവർക്കൊക്കെ ഒരു മാർഗദർശിയായും വഴികാട്ടികയുമായൊക്കെ എല്ലാ കാലത്തും തിളഞ്ഞാൽ തിളങ്ങി നിൽക്കാൻ ശ്രീജേഷിന് സാധിക്കട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ആശംസിക്കുന്നു എല്ലാവർക്കും സ്നേഹാശംസകൾ നേരുന്നു